നമസ്കാരം. ദൂരദർശന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കോവിഡ് കാലമാണെന്നല്ലേ. ഈ കോവിഡ് കാലത്ത് നമുക്ക് നിർവഹിക്കാനായിട്ട് ഒട്ടേറെ കാര്യങ്ങളും ഉണ്ടാവും. ഓരോ പൗരനും സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിറവേറ്റേണ്ടത്? ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്, നമുക്ക് സമൂഹത്തിലൂടെയുള്ള പ്രതിബദ്ധത എങ്ങനെയാണ് നിറവേറ്റേണ്ടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആശങ്കകൾ ഓരോരുത്തർക്കും ഉണ്ടാകും അല്ലേ. മാനസികമായിട്ട് എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തെ അതിജീവിക്കാൻ നാം പരുവപ്പെടേണ്ടത്, ഇതേക്കുറിച്ചാണ് ഇന്ന് സാമൂഹ്യ പാഠം ചർച്ച ചെയ്യുന്നത്. സമൂഹ നന്മയ്ക്ക് കരുതലോടെ ജാഗ്രതയോടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഏത് സംശയവും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ച് ചോദിക്കാം. ഇന്ന് ഇതേക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ സൈക്കോളജി വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ഷിബു കെ ആണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. വളരെ നല്ലൊരു ടോപ്പിക്കാണ് കരുതലോടെ ജാഗ്രതയോടെ അല്ലേ. അതെ, തീർച്ചയായിട്ടും. സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടേറെ കടമകൾ നിറവേറ്റേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൊറോണ കാലം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി തൊട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനി എവിടം വരെ എത്തും എന്ന് നമുക്ക് അറിയേയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം ഓരോ പൗരൻ്റെയും ധർമ്മം നിറവേറ്റേണ്ടത്, അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ തോന്നുന്നു. വളരെ ശരിയായ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ കോവിഡ് 19 എന്ന ഈ മഹാമാരി നമ്മൾ കേരളത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തത് ഏതാണ്ട് December 30, 2020. ഇപ്പോൾ ഏകദേശം 7 മാസത്തോളമായി നമ്മൾ ഈ കോവിഡ് എന്ന മഹാമാരിയുടെ മഹാമാരിയോടൊപ്പം ജീവിച്ചു വരുന്നു. ഇത് ഈ ഒരു രോഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു മഹാമാരിയെ എങ്ങനെ നോക്കിക്കാണണമെന്നും ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ബഹുഭൂരിപക്ഷം ആളുകൾക്കും നല്ലൊരു ധാരണ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു രോഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട മാർച്ച് മാസത്തിൽ നമ്മുടെ ഇവിടെ ലോക്ക്ഡൗൺ ആരംഭിച്ചു. ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ കേരളത്തിലെ പൊതുവെ കേരളത്തിലെ ജനങ്ങൾ അവലംബിച്ച രീതിയല്ല ഇപ്പോൾ നമ്മൾ അതിനോടുള്ള നമ്മുടെ സമീപനം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് നമുക്ക് പല കാരണങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷേ ജനങ്ങൾക്ക് പൊതുവെ ഈ മഹാമാരിയെ എങ്ങനെ അതിജീവിക്കണമെന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഉള്ള ഒരു പ്രതിഭാസമല്ല ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. ആ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മഹാമാരിയുടെ പ്രത്യേകത എന്താണ്? ഈ മഹാമാരി ഇപ്പോൾ തന്നെ 7 മാസത്തോളമായിട്ട് ഈ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ഇത് എന്ന് തീരുമെന്നതിനെ കുറിച്ചിട്ട് നമുക്ക് യാതൊരു രീതിയിലുമുള്ള ഒരു ധാരണയില്ല. ഇതെപ്പോൾ തീരും? ഇനി തീർന്നതിന് ശേഷം നമുക്ക് പഴയ പോലെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ പല ചോദ്യങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ ഉത്തരമായിട്ട് നമുക്ക് ഒരു റെഡിമെയ്ഡ് ഉത്തരമൊന്നും നമ്മുടെ കയ്യിലില്ല. ഇത് കുറച്ചധികം നീണ്ടുപോയേക്കാം. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയയിൽ ലോക്ക്ഡൗണിലാണ് നമ്മൾ. ഈ ലോക്ക്ഡൗൺ ഇപ്പോൾ അടുത്ത ഒരാഴ്ചത്തേക്ക് നീട്ടാനുള്ള സാധ്യതയും ഇപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ നമുക്ക് ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് കാലഘട്ടത്തിൽ മാത്രം അതിനെ അഭിമുഖീകരിച്ചാൽ മതി, പിന്നീട് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു മാനസിക ഘടനയല്ല ഉണ്ടാക്കേണ്ടത്. ഇതിന് ഒരു ലോങ് ടൈം പ്ലാനിങ് വേണം. ആ ലോങ് ടൈം പ്ലാനിങ് എന്ന് പറയുമ്പോൾ സാധാരണ വ്യക്തിക്ക് എത്ര കണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും അതിനെ ഉൾക്കൊള്ളാനും സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം ഓരോരുത്തരും ആശങ്കയിലാണ്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ഓരോ റിപ്പോർട്ടുകൾ വരുമ്പോൾ നമുക്കേറെ ആശങ്കയും ഭയവും ഒക്കെ കൂടിക്കലർന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഓരോ രാജ്യത്തുള്ള ഓരോ പൗരനും കഴിഞ്ഞുകൂടുന്നത്. ഇപ്പോൾ ഇതൊരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു ജില്ലയോ മാത്രം ബാധിക്കുന്ന ഒരു മഹാമാരിയല്ല, ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഒരു മഹാവ്യാധി തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ കരകയറാൻ സാധിക്കും, അല്ലെങ്കിൽ നാളെ എന്ത് എന്നുള്ളൊരു ചോദ്യം ഓരോരുത്തരുടെയും മനസ്സിൽ ഉന്നയിക്കപ്പെടുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം അവരുടെ മനപരിവർത്തനം? നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മനസ്സിനെ പരിവർത്തനപ്പെടുത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാനസികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും? ഈ ഒരു ആ ചോദ്യം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജനങ്ങൾക്ക് പൊതുവേ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശം എന്താണ്? നമുക്ക് ICMR ൻ്റെ നിർദ്ദേശമുണ്ട്,
IMA നിർദ്ദേശമുണ്ട്, കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ജനങ്ങളിപ്പോൾ ഇതുമായിട്ട് കോപ്പി ചെയ്ത് പോകുന്നത്, ഇതുമായിട്ട് താതമ്യം പ്രാപിച്ചു പോകുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം മതിയോ? അതൊരു വലിയൊരു ചോദ്യമാണ്. കാരണം ജനങ്ങൾ ഈ എന്തെങ്കിലും ചില നിർദ്ദേശങ്ങൾ ഈ പറയുന്ന ICMRO അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ തരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമല്ല പോകേണ്ടത്. കാരണം ഓരോ വ്യക്തിക്കും അയാളുടേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഉത്തരവാദിത്തത്തെ എങ്ങനെയാണ് അത് നിറവേറ്റേണ്ടത് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാവണം. ഇതിനെയാണ് നമ്മൾ ഈ റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ എനിക്ക് തോന്നുന്ന പല വിദേശ സർവകലാശാലകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലുമൊക്കെ ഈ റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ട് പാഠ്യഭാഗം പഠനഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മളൊരു രാജ്യത്ത് ജീവിച്ചാൽ മാത്രം പോരാ, ആ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ അവരെ നമ്മൾ പഠിപ്പിച്ചു വിടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്ന സ്കൂൾ തലത്തിൽ സിലബസിലൊക്കെ അത് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഈ റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒരു വ്യക്തിക്ക് ആ അയാളുടെ സമൂഹവുമായിട്ട് അയാൾ ജീവിക്കുന്ന സമൂഹവുമായിട്ട് എങ്ങനെ ആരോഗ്യകരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും, അതിന് വേണ്ടിയിട്ട് അയാൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അതേപോലെ മൊത്തത്തിൽ തൻ്റെ സുഖവും അല്ലെങ്കിൽ ഓരോ ആളുടെ സുഖവും ആ അയാളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ സൗഖ്യവും ഒരുമിച്ച് വന്നാൽ മാത്രമേ അത് ഒരു റെസ്പോൺസിബിൾ ഒരു സിറ്റിസൻ്റെ ഭാഗമാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളുടെ കാര്യം മാത്രം നോക്കിപ്പോയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഈ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഈ കൂട്ടായ പരിശ്രമത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്തെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവെ സ്വീകരിക്കേണ്ടതായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചിട്ടും ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ ഊന്നേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടും ഈ വൈറസിനെ നമ്മൾക്ക് എങ്ങനെ പരാജയപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടുമൊക്കെ വ്യക്തമായ രീതിയിലുള്ള ഒരു അവഗാഹം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മൾ നിലവിലെ ജീവിത ക്രമത്തെ നമ്മൾ പരിമപ്പെടുത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം ഇത് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ മാസ്ക് ധരിക്കുന്ന കാര്യം ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മാസ്ക് ധരിക്കുന്നത് ഒരിക്കലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, അടുത്ത നിൽക്കുന്ന ആൾക്ക് ഒരു രോഗം വരരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു കൊടുക്കൽ വാങ്ങൽ എന്നുള്ള രീതിക്ക് തന്നെയാണ് മാസ്ക് ധാരണവും കൈകഴുകലും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഈ വ്യക്തിശുചിത്വം പോലും മറ്റൊരാൾക്ക് രോഗം വരരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് അത്തരത്തിലൊരു നിർദ്ദേശം വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാത്രം സുരക്ഷയല്ല, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സുരക്ഷയാണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളത് എന്നുള്ളൊരു അവബോധം മനുഷ്യന് ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചറിയേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയല്ലേ സാർ? വളരെ ശരിയായ കാര്യമാണ് ഈ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ ഒരു നമുക്കറിയാം ഈ കൊറോണ എന്നുള്ള ഈ വൈറസിന് വാക്സിനോ അല്ലെങ്കിൽ വ്യക്തമായ രീതിയിലുള്ള മരുന്നോ ഒന്നും നമുക്ക് ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു രോഗത്തെ ചെറുക്കാനായിട്ട്, ഈ COVID-19 എന്ന മഹാമാരിയെ ചെറുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ വാക്സിൻ ഉണ്ട്. എന്താണ് ആ വാക്സിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒന്ന്, നമുക്ക് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. മാസ്ക് ശരിയായ രീതിയിൽ നമ്മൾ ധരിക്കുകയും വ്യക്തികൾ തമ്മിൽ നമ്മൾ അകലം പാലിക്കുകയും അതേപോലെ ബ്രേക്ക് ദ ചെയിൻ്റെ ഭാഗം, അതിൽ ബ്രേക്ക് ദ ചെയിനിലൂടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവുണ്ട്. നമ്മൾ ഇടയ്ക്കിടെ കൈകൾ കഴുകി സൂക്ഷിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പിന്തുടർന്നാൽ തന്നെ ഏതാണ്ട് ഒരു വാക്സിന് തുല്യമാണെന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ ഇത് വെറുതെ കേട്ടു പോകാതെ നമ്മളിത് എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുമെന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിലാണ് ആൾക്കാർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളും ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു വെറുതെ കേട്ടുകളിൽ വെച്ചിട്ട് മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു മനോഭാവം കൂടി ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. അത് എത്രത്തോളം ശരിയായ ഒരു പ്രവണതയാണ്? അതിനെ നമുക്കൊരു പരിഹാരം അല്ലെങ്കിൽ റെമഡി ആയിട്ട് എന്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും? വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. കാരണം ഈ ഒരു സമയത്ത് സാധാരണ ജനങ്ങൾ കൂടുതൽ ആളുകളും പോകുന്നത് ഈ അത്ര കണ്ട് സയൻറ്റിഫിക് അല്ലാത്തതായിട്ടുള്ള വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ട് ഈ പറയുന്ന മഹാമാരിയെ തോൽപ്പിച്ച് കളയാം എന്നൊക്കെയുള്ളൊരു മനോഭാവം ചിലരിലെങ്കിലും ഉണ്ട്. ഇത് അത്ര കണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ നാരങ്ങ വെള്ളം കുടിച്ചാൽ മതി, നമ്മൾ ചൂടുള്ള വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറസിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും, ഇത് ഇങ്ങനെ ഇതിൽ എത്ര കണ്ട ശാസ്ത്രീയത ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം.
അതുകൊണ്ട് ഐ സി എം ആർ നിർദ്ദേശിക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ടത്. ഈ തെറ്റിദ്ധാരണപരമായിട്ടും, കാരണം എന്ന് വെച്ചാൽ പൊതുവെ ജനങ്ങൾക്ക് ഇത് എത്ര ശീലമില്ല, എങ്ങനെ അയാൾ സാധാരണ രീതിയിലുള്ള ജീവിതക്രമത്തിൽ നിന്നും മനുഷ്യർ ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പൊതുവെ ജനങ്ങൾക്ക് വൈമുഖ്യമുണ്ട്. നമുക്ക് ജനങ്ങളെ ഏകപക്ഷീയമായിട്ട് കുറ്റം പറയാനും സാധിക്കില്ല, കാരണം ഇത് ജനങ്ങൾക്ക് പരിചയമുള്ള ഒരു ഏർപ്പാടല്ല. ഇത് പുതിയൊരു കാലഘട്ടമാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വ്യക്തമായിട്ട് നമുക്ക് പഴയ ഒരു താരതമ്യമൊന്നുമില്ല, കാരണം പണ്ട് ഇത് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളിത് അഭിമുഖീകരിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും നമുക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്നുള്ള ഒരു അബ്രപ്റ്റ് ചേഞ്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ അബ്രപ്റ്റ് ചേഞ്ചിനെ നമുക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് നേരിടാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ഐ സി എം ആർ പോലെയുള്ള വളരെ ഏജൻസികൾ പറയുന്നതായ ശാസ്ത്രീയമായ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ നാട്ടുവൈദ്യമോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് പറഞ്ഞു കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങളോടോ നമ്മൾ അതേപോലെ പെരുമാറാനോ നമ്മൾ പരിശ്രമിക്കരുത്, കാരണം ഇത് അത്യന്തം ഗൗരവം അർഹിക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ശരിയായ രീതിയിൽ തന്നെ നിറവേറ്റണം. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ കാര്യങ്ങളാണ് പുതുതായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വായുവിൽ കൂടി പകരുന്നൊക്കെ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം നമ്മൾ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ടത്? വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം ഇതുവരെ നമ്മൾ പിന്തുടർന്ന ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഇനിയും പോയാൽ നമുക്ക് സാധിക്കുമോ എന്നുള്ളതൊരു വളരെ നിർണായകമായ ഒരു ചോദ്യമാണ്. നമുക്ക് ഇതിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതക്രമത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് എന്തൊക്കെ ജീവിതത്തിലെ മാറ്റങ്ങളാണ് എന്നുള്ള അത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് നമ്മളൊരു മാനസികമായ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. മെൻ്റൽ പ്രിപ്പറേഷൻ നമുക്ക് അനിവാര്യമാണ്. ആ മെൻ്റൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇത് ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിലേക്കായിട്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഒരു യുദ്ധത്തിനെന്ന പോലെ നമ്മൾ തയ്യാറെടുക്കണം. ഓക്കെ സാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമ്മുടെ ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്, കോൾ എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഇതാരാ വിളിക്കുന്നത്? ഓക്കെ ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശരി, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സാറിനോട് ചോദിച്ചോളൂ, എന്താന്ന് വെച്ചാൽ പറയൂ. എനിക്ക് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് വന്ന കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഓൺലൈനായിട്ട് മരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ടാലോ ഉപയോഗിക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ അതേപോലെ നമുക്ക് വന്ന പച്ചക്കറി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വന്നതാണ്. അതിൽ ഈ ഒരു മുൻകരുതൽ നമ്മൾ ഏത് വിധത്തിലാണ് സ്വീകരിക്കേണ്ടത്? എന്തായാലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പല പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് വരുന്നത്, അത് എത്രത്തോളം സുരക്ഷിതമായ ഒരു കാര്യമാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നമ്മൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ശരിയാണ്, നമ്മൾ ഉപയോഗിക്കുന്നതായ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് പല സാധനങ്ങളും നമുക്ക് ലഭിക്കുന്നതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ അന്യ സംസ്ഥാനം, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി ഈ പറയുന്ന കൊറോണ വൈറസ് ഇല്ലാത്തതാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായ മുട്ട, എനിക്ക് തോന്നുന്നു നാമക്കൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു, അതുപോലെയൊക്കെ ഉള്ള പല ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ അന്യ സംസ്ഥാനത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തിലല്ലായിരുന്നപ്പോൾ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുത്തിരുന്നത്? സാധാരണ നമുക്കറിയാം പച്ചക്കറികളിൽ വിഷാംശങ്ങൾ, പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ കൊറോണ കാലത്തിന് മുമ്പേ തന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ അത് പ്രോസസ്സ് ചെയ്യുന്നത് ഏത് രീതിയിലായിരുന്നു? നമ്മളത് നന്നായിട്ട് വെള്ളവും അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ആണ് ഇപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ ഭക്ഷ്യവസ്തുക്കൾ ഏതെങ്കിലും തരത്തിലുള്ള, എനിക്ക് തോന്നുന്ന ഈ വൈറസിനെ നമുക്ക് അത്ര ഭയപ്പെടേണ്ടതില്ല, പക്ഷേ ഈ പെസ്റ്റിസൈഡ്സ് അതുപോലെയുള്ള വിഷാംശങ്ങളൊക്കെ ഉണ്ടാകാം, അതിനെ നമ്മൾ വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കഴുകി ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അധികം കണ്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഭക്ഷ്യവസ്തുക്കളിലൂടെ കൊറോണ വരുമെന്നുള്ളതിനെ പറ്റിയിട്ട് അത്ര കണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവൊന്നും നമുക്ക് ലഭിച്ചിട്ടുമില്ല. എന്താണ് ചോദിച്ചത്? നമ്മളിപ്പോ കൈകരും നമ്മളെ ശരീരത്തിനൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് ഉപയോഗിച്ചുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമ്മളിപ്പോ സാനിറ്റൈസ് ചെയ്യണം. അതെ അതെ,
അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇതേപോലെ തന്നെ പല സബ്ജക്ട് ഞാൻ പറഞ്ഞ പച്ചക്കറി മാത്രമല്ല പല പാക്കറ്റുകളും പാക്കറ്റുകളിൽ വരുന്ന സാധനങ്ങളും പല പല ആൾക്കാരെ കൈകേറി പറഞ്ഞായിരിക്കും നമ്മുടെ കൈ വന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ ആൽക്കഹോൾ കണ്ടന്റ് തന്നെ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുക മാത്രമാണോ ഈ ഒരു വൈറസിൽ നിന്നുള്ള ഇതുണ്ടാവും? അത് നമ്മൾ നോർമൽ കഴുകണ പോലെ നമ്മൾ പച്ചക്കറികളിന്റെ ഉപ്പുവെള്ളം അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴുകിയാലും മതി. അത് ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന സാധനം ഭക്ഷ്യ വസ്തുക്കൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളായിരിക്കും. ഇപ്പം ചിപ്സ് അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ ബേക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ വാങ്ങുവാണെങ്കിൽ നമുക്കത് കയ്യിൽ കിട്ടിയാൽ നേരെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങിക്കൊണ്ട് പോകാതെ നമ്മൾ അത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പറ്റുമെങ്കിൽ കഴുകാവുന്നത് ടാപ്പിൽ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നതാണെങ്കിൽ, അതായത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പാക്കറ്റിലാണ് നമ്മൾ ആ ഭക്ഷ്യവസ്തു അടങ്ങിയിട്ടുള്ളതെങ്കിൽ നമുക്കത് അങ്ങനെ കഴുകിയെടുക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ വൃത്തിയായ തുണി കൊണ്ട് അത് തുടച്ച് അതിലെ അഴുക്ക് മാറ്റിയതിന് ശേഷമാണ് അത് ഉപയോഗിക്കാവൂ. നേരത്തെ നമ്മൾ ഒരു പാക്കറ്റ് സാധനം വാങ്ങിയാൽ അത് അപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ആ രീതി നമുക്ക് പിന്തുടരാൻ സാധിക്കില്ല. നമ്മളത് വൃത്തിയായിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അത് ഭക്ഷ്യയോഗ്യമാകൂ എന്ന് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ഷാനീബ്, വിളിച്ചത് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മൾ മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആകണം എന്നുള്ളതാണ്. ഈ മാനസികമായ മുന്നൊരുക്കം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വരെ ജീവിച്ച ഒരു ജീവിതക്രമത്തിൽ നിന്ന് നമ്മൾ വളരെ പെട്ടെന്ന് മാറേണ്ടിയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾക്കറിയാം ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ടൊരു തൊഴിൽ നമ്മൾ അല്ല ഒരു 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 കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അറിയാതെ നമ്മളിലേക്ക് സ്ഥിര സ്വഭാവമായി മാറും. അത് നമ്മൾ ഹാബിറ്റ് എന്നൊക്കെ നമ്മൾ പൊതുവെ സൈക്കോളജിയിൽ നമ്മളതിനെ വിളിക്കാറുമുണ്ട്. ഈ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക്. കാരണം പല ഹാബിറ്റുകളും അപ്പം അത്ര കണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇന്നത്തെ കാലത്തിന് ഉതകുന്ന രീതിയിലുള്ള ജീവിതക്രമം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിലേക്ക് വരണം. അതിന് അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മെൻ്റൽ പ്രിപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ മാത്രം പോരാ, നമ്മുടെ വീട്ടിലെ മറ്റ് അംഗങ്ങളെ നമ്മൾ അത് ആ രീതിയിൽ നമ്മൾ സജ്ജരാക്കേണ്ടതായിട്ടുണ്ട്. അതെ, ഇപ്പോൾ നമുക്കറിയാം ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സമൂഹ നന്മയ്ക്ക് കരുതലോടെ ജാഗ്രതയോടെ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കരുതൽ നമ്മൾ കൊടുക്കേണ്ടത്? ഇപ്പോൾ മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ വ്യക്തിശുചിത്വം പാലിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും സമൂഹ നന്മയ്ക്ക് നമുക്ക് കരുതലോടെ എന്തൊക്കെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് ആവശ്യത്തിൽ ഉതകുന്ന രീതിയിൽ തന്നെയാണ്. കാരണം നമുക്ക് വേണ്ടുന്ന അളവിലുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മാത്രവുമല്ല, നമുക്ക് ഇപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള അറിവുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഒരു ദിവസം എനിക്ക് തോന്നുന്ന ഒരു ടി വി ചാനലുകളാണെങ്കിലും റേഡിയോ ആണെങ്കിലും മറ്റ് മാധ്യമങ്ങളിലെല്ലാം, പത്രം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലാണെങ്കിലും അതാത് ദിവസം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പൗരധർമ്മം എന്താണെന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഇന്നലത്തിൽ നിന്ന് ഇന്നത്തെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ അതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആവശ്യമുള്ള കാര്യം കീപ്പ് ഇൻഫോംഡ് എന്ന് പറയും. അതായത് നമ്മൾ യഥാർത്ഥ രീതിയിൽ കാര്യങ്ങൾ അറിയുക. ICMR പോലെയൊക്കെ ഉള്ള ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട്, പൊതുസ്ഥലത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും മാസ്ക് ഇല്ലാതെ നമ്മൾ പുറത്ത് പോകരുത്. അത് യാതൊരു രീതിയിലും നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ മാസ്ക് ഉപയോഗിച്ച് തന്നെ നമ്മൾ പുറത്തേക്ക് പോകാവൂ. അതേപോലെ തന്നെയാണ് വ്യക്തിപരമായിട്ട് അകലം പാലിക്കുക എന്നുള്ളത്. അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. നമുക്ക് അടുത്തൊന്നും ഈ പറയുന്ന ഒരു ജീവിതത്തിൽ നമുക്ക് മാറാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ജീവിതക്രമം അല്ലെങ്കിൽ ഇതേപോലെയുള്ള പെരുമാറ്റം നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടിയും ഏതാനും ഇടവേളകൾക്ക് ശേഷം ഒരു മണിക്കൂറോ ഒക്കെ ഇടവിട്ട് നമ്മൾ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഈ മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് കൊറോണയ്ക്കുള്ള വാക്സിൻ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ വാക്സിൻ ഈ മൂന്ന് കാര്യങ്ങൾ ഡെയിലി റൊട്ടീനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധി വരെ നമുക്ക് തീർച്ചയായിട്ടും. കാരണം ഈ കൊറോണയെ ഭയപ്പെടുത്താനായിട്ട് കൊറോണയെ നമുക്ക് നിരുത്സാഹപ്പെടുത്താനും ഈ മൂന്ന് മാർഗങ്ങളെ നിലവിലുള്ളൂ. അതെ അതെ, ഈ തിരിച്ചറിവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ത്രെട്ടിൽ നിന്ന്, ഈ ഒരു ഭീഷണിയിൽ നിന്ന് നമുക്ക്
രക്ഷപ്പെടാവുന്നതാണ്. അതെ, ഇപ്പോൾ സമൂഹത്തിൻ്റെ ബോധവൽക്കരണം ഇതുപോലെ സാമൂഹ്യ പാഠം പോലുള്ള പരിപാടികളിലൂടെ നമ്മൾ ഒരുപാട് ബോധവൽക്കരണം പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം അടുത്ത കോൾ എടുത്തതിന് ശേഷം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തു. ഹലോ ഹലോ, ആ ഇതാരെ വിളിക്കുന്നത്? ഓക്കെ, കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ വിശ്വസനീയമായ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ ഈ ജനങ്ങൾ അത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന് നമുക്കറിയില്ല. എങ്കിൽ കൂടിയും അവരൊരു അവരെ ബോധവൽക്കരിക്കാനായിട്ട് മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ബോധവൽക്കരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന വളരെ ശരിയായ രീതിയിൽ തന്നെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ദിവസം എത്ര ടി വി അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ് ഈ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഈ രീതിയിലുള്ള ഒരു എന്താണ് പറയുന്നത് ഒരു പ്രചരണം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ജനങ്ങൾ എത്രയും നന്നായിട്ട് നല്ല രീതിയിൽ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിത ക്രമം ചിട്ടപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ഇടപെടുകയാണ്. അടുത്ത കോൾ എടുക്കാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഡോക്ടർ ഷിബു സാറിനോട് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചോദിക്കാമല്ലോ, ആരാ വിളിക്കുന്നത്? ഞാൻ പ്രൊഫസർ സിന്ധു, ഞാനൊരു റിസർച്ച് സ്കോളർ ആണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി. ശരി ശരി, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സാറിനോട് ചോദിച്ചോളൂ എന്താന്ന് വെച്ചാൽ. ഞാൻ പ്രൊഫസർ സിന്ധു, പറഞ്ഞോളൂ. ഞാൻ റിസർച്ച് സ്കോളർ ആണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി. എന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡൗട്ട് ചോദിക്കണമെന്നാണ് ഞാൻ വിളിക്കുന്നത്. ചോദിച്ചോളൂ. ഡോക്ടർ ഷിബു സാർ, ഞാൻ കാഞ്ഞിരമറ്റം എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത്. എന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് സിന്ധു ഒരു കാര്യം പറഞ്ഞോട്ടെ. ദേവിയേത് ദേവിയേത് ടി വി ശ്രദ്ധിക്കരുത്. ഇല്ല, ചോദ്യം ക്ലിയർ ആയില്ല, ചോദ്യം ക്ലിയർ ആയില്ല. കൊറോണയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൗഡ്സ് രൂപപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അറ്റ്മോസ്ഫിയറിൽ കുറച്ച് ക്ലൗഡ്സ് രൂപപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതിനെതിരെ നമ്മൾക്ക് എന്താണ് പ്രിക്കോഷൻസ് എടുക്കാവുന്നത് സർ? നമുക്ക് മാസ്ക് ധരിക്കുന്നുണ്ട്, സ്പെക്സ് ധരിക്കുന്നുണ്ട്. ഇനി ഇത് കൂടെ നമുക്ക് എന്തെങ്കിലും ബിയർ ചെയ്യണോ എന്നറിയാൻ വേണ്ടിട്ട് ഒരു ഡൗട്ട് ചോദിച്ചു എന്നുള്ളൂ. നമുക്ക് ഒന്നുകൂടി ചോദ്യം ക്ലിയർ ആക്കി പറയാമോ? റേഞ്ച് കട്ടായാ കേൾക്കുന്നത്, റേഞ്ചുള്ള ഭാഗത്തേക്ക് മാറി നിന്ന് ഒന്നുകൂടി ചോദ്യം ക്ലിയർ ആയിട്ട് ചോദിക്കാമോ? ചോദിക്കാം. ഞാൻ എന്റെ റിസർച്ചുമായിട്ട് നെറ്റ്വർക്ക് എന്തോ പ്രോബ്ലം തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ സർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ബോധവൽക്കരണത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു കൊടുക്കാം നമുക്കത്. ഇത് ബോധവൽക്കരണത്തിൽ പൊതുവായിട്ട് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇതുമായിട്ട് കോപ്പ് ചെയ്ത് പോകേണ്ടതെന്നും എന്തെല്ലാം മുൻകരുതലാണ് എടുക്കേണ്ടതെന്നുള്ളതാണ്. അതേക്കുറിച്ച് എനിക്ക് തോന്നുന്നത് അതാത് ദിവസം തന്നെ അത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടുന്നതായ അറിവ്, വേണ്ടുന്ന അളവിൽ, അതുപോലെ വിശ്വസനീയമായ രീതിയിൽ ഉള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദയവായിട്ട് അത് മനസ്സിലാക്കുകയും അതേക്കുറിച്ച് ശരിയായി മനസ്സിലാക്കി നമ്മൾ മറ്റുള്ള ആളുകളോടും അത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുക. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ നിലകൊള്ളാവൂ. നമ്മൾ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കേട്ടുകേൾവി ഉള്ള കാര്യങ്ങൾക്കും പുറകെ നമ്മൾ പോകാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം ഇത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ പുറത്തു പോകരുതെന്ന് കർശന നിർദ്ദേശം ഗവൺമെൻറ് നൽകുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് തന്നെ പലരും നിരത്തിലിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണോ, അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യ കാരണങ്ങൾ കൊണ്ടായിരിക്കാം പലരും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരിക. എന്നാലും അത് എത്രത്തോളം എത്ര കണ്ട് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും സാർ? ഈ അടുത്തിടെ കാണുന്ന ഒരു പ്രവണതയാണ് ശരിക്കും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ആദ്യത്തെ ഫേസ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ വീണ്ടും ഏതാണ്ട് ഇതൊക്കെ ലിഫ്റ്റ് ചെയ്ത് ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏതാണ്ട് ഒരു നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു സമയത്തായിരുന്നു ഈ ലോക്ക്ഡൗൺ ഈ കൊറോണയുടെ കോവിഡിൻ്റെ വീണ്ടും ഉള്ള ഒരു വ്യാപനം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അത് അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയയിലൊക്കെ വീണ്ടും നമുക്ക് ലോക്ക്ഡൗൺ
പുനരാരംഭിക്കേണ്ടതായിട്ട് വന്നത്. ഈ ഒരു ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കിപ്പോൾ അറിയാം സമൂഹ വ്യാപനം നടന്നിട്ടില്ലെങ്കിൽ പോലും കോണ്ടാക്റ്റിലൂടെയുള്ള വ്യാപനം നടന്നിരിക്കുന്നു. അത് അത് നമ്മൾ തിരിച്ചറിയേണ്ട, നമ്മൾ ദയവായി തിരിച്ചറിയണം. ഇത് ഈ രീതിയിൽ പോയാൽ ഇത് വൻ ആപത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം മാസികമായിട്ട് ആളുകളിലേക്ക് ഈ രോഗം പടർന്നാൽ നമുക്കിത് എങ്ങനെ ചികിത്സിക്കാനായിട്ട് സാധിക്കും? നമുക്കറിയാം കഴിഞ്ഞ 7 മാസത്തോളമായിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗികളെ പരിചരിക്കുകയും രോഗം ഉള്ളവരെ, അല്ലെ സംശയം രോഗമുണ്ടെന്ന് സംശയമുള്ള ആൾക്കാർക്ക് ക്വാറന്റൈനിലൂടെ കെയറിങ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മൾ ആലോചിക്കണം, അവരും മനുഷ്യരാണ്. അവർ കഴിഞ്ഞ 7 മാസമായിട്ട് അക്ഷീണമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഈ ട്രിപ്പിൾ ലോക്ക്ഡൗണൊക്കെ പോലെയുള്ള സംഗതികൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് തികച്ചും അസൗകര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും നമ്മൾ നിരുത്തരവാദപരമായിട്ട് പൊതുസ്ഥലങ്ങളിലേക്ക് മാസ്ക് ധരിക്കാതെ പോകുക, അതേപോലെ വീട്ടിലിരുന്ന് മുഷിയുന്നു എന്നുള്ള കാരണം പറഞ്ഞ് സുഹൃത്തുക്കളെ കാണാനായിട്ട് വെറുതെ പൊതുസ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്ന രീതി, അതേപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് റെസ്ട്രിക്ഷനുള്ള മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം. അകന്നു നിന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഉത്തരവാദിത്തപൂർണമായ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക തന്നെ വേണം. അടിയന്തരാവസ്ഥയിൽ മാത്രം പുറത്തിറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസുകളോ അങ്ങനെ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നൊരു കർശന നിർദ്ദേശം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത കോൾ എടുക്കാം. സർ, ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കുന്നുണ്ടോ? നമസ്കാരം, ആരാ വിളിക്കുന്നത്? ഹലോ. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ടി വി ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിച്ചു വേണം സംസാരിക്കാനായിട്ട്. ആരാ വിളിക്കുന്നത്? ശരി ശരി, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ദേവിയത് ടി വി ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിച്ചു വേണം ചോദ്യം ചോദിക്കാനായിട്ട്. ചോദിച്ചോളൂ. നമുക്ക് ബുദ്ധിയുള്ളത് അവരാണ്, നമുക്ക് അവള് ഗൾഫിലാണ്, അവൾക്ക് കോവിഡ് പോസിറ്റീവായിട്ട് കാണിച്ചു. അപ്പം 2 കുഞ്ഞുങ്ങളുണ്ട്, 7 മാസം പ്രായമുള്ളേ. മോളുടെ പേരൻസും കൂടെ ഉണ്ട്. അപ്പം മോൾ ജോലി ചെയ്യുന്ന പോസിറ്റീവ് കാണിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ക്വാറന്റൈനിലാണ്. അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്നുള്ള അറിയത്തില്ല. അപ്പൊ അതെന്താണ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കുന്നു. താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പത്തനംതിട്ട. പത്തനംതിട്ട. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, താങ്കൾ ആവശ്യമില്ലാതെ ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു രോഗമുണ്ടെങ്കിൽ കൂടി, ഇപ്പോൾ ഉണ്ടെന്ന് സംശയിക്കുന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ രോഗമുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഇപ്പോൾ ശരിയായ ചികിത്സയുണ്ട്. 10-15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ രോഗവിമുക്തി നേടി വരുന്ന ആളുകളുടെ പെർസെൻറ്റേജ് ഒന്ന് നോക്കിക്കേ, വളരെ അധികം കൂടി വരികയാണ്. അപ്പം ആദ്യമുണ്ടായിരുന്ന ഒരു ചികിത്സ, ഒരു ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റി അല്ല ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഈ കൊറോണ വൈറസിൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ട് കുറേ അധികം അറിവുകൾ നമുക്ക് ഇപ്പോൾ തന്നെ റിസർച്ചിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിയായ ചികിത്സയിലൂടെ ഈ രോഗത്തിൽ നിന്ന് വിമുക്തി കിട്ടും. അപ്പോൾ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ടെൻഷൻ നമുക്ക് ഒരു തരത്തിലും നമ്മളെ സഹായിക്കുകയില്ല. എനിക്ക് തോന്നുന്നു ആവശ്യത്തിലധികം ഉത്കണ്ഠ താങ്കൾക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ദയവായിട്ട് ആ ഉത്കണ്ഠ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് കൊണ്ട് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണ ചികിത്സയുമായി നടത്തിക്കൊണ്ടിരിക്കുന്നതായ നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. താങ്കൾക്ക് ഇത് സംശയം മാത്രമായിരിക്കും. താങ്കളുടെ മകൾക്കോ അല്ലെങ്കിൽ കൊച്ചുമകൾക്കോ ഒന്നും തന്നെ ഈ രോഗം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഓക്കെ ഓക്കെ, ജെയിംസ് അങ്ങയുടെ സംശയം മാറിക്കാണെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഇപ്പോൾ ഈ പലർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അമിത ഭീതിയാണ്. കാരണം എന്താകും, അല്ലെങ്കിൽ ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് വ്യാപിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് തുടങ്ങി ഒട്ടേറെ ആശങ്കകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിച്ചു കഴിയുകയും ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധശേഷി കുറയുകയും രോഗം പിടിപെടാനുള്ള സാധ്യത ഏറെയുമാണെന്നാണ് ഡോക്ടേഴ്സിൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾ ഒഴിവാക്കുക, ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ 1056 എന്ന ദിശയുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും.
ഓക്കെ സാർ, ഇനി നമുക്ക് വരാം ഇപ്പോൾ ഇതിനെ ഒരു മനഃശാസ്ത്ര വശം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ അതിജീവനത്തിൻ്റെ ഒരു മനഃശാസ്ത്ര വശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുക? ഇത് ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ആദ്യം തന്നെ നമ്മൾ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചു, ഇത് വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഈ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസത്തെ നമുക്ക് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാനസിക ഘടന ഉണ്ടായിട്ട് കാര്യമില്ല. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു കോപ്പിംഗ് സിസ്റ്റം നമുക്കുണ്ടാകണം. പ്രധാനമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഈ ഒരു രോഗം അടുത്തെങ്ങും, അതായത് ഇന്നോ നാളെയോ ഒന്നും അത് മാറാൻ പോകുന്നില്ല. ഇനിയും ഏതാനും മാസങ്ങൾ കൂടി ഈ രോഗം നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ രോഗത്തെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ രോഗത്തോട്, ഈ രോഗ അവസ്ഥയോട്, ഈ പ്രതിസന്ധിയോട് നമ്മൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു കോപ്പിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ താതാമ്യം പ്രാപിക്കേണ്ടതായ രീതിയുണ്ട്. ഇപ്പം മനഃശാസ്ത്രത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്ങനെ നമുക്ക് ഇതുമായിട്ട് താതാമ്യം പ്രാപിക്കാം. മനഃശാസ്ത്രത്തിൽ അതിനുള്ള നിർവചനം പറയുന്നത് തന്നെ ഇതിന് രണ്ട് തരം ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് ഈ പ്രതിസന്ധിയെ ഘട്ടത്തെ നമ്മൾ ഇൻറ്റേണലൈസ് ചെയ്യുന്ന രീതി, മറ്റൊന്ന് നമ്മൾ എക്സ്റ്റേണലൈസ് ചെയ്യുന്ന രീതി. ഈ ഇൻറ്റേണൽ കോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പ്രതിസന്ധിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ എല്ലാം നമ്മൾ തനിയെ സ്വീകരിക്കുകയും അത് നമ്മളിലേക്ക് തന്നെ അതിൻ്റെ വ്യാപ്തി ഏറ്റെടുക്കുകയും ചെയ്യും. അതിൻ്റെ ഇമ്പാക്റ്റ് കംപ്ലീറ്റ് വ്യക്തിയിൽ തന്നെ ആയിരിക്കും. കാരണം അയാൾ അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നു, അയാൾ ഭയമുണ്ടാകുന്നു, അയാൾ ആ ഭയം ആൻസൈറ്റിയിലേക്ക് പോകുന്നു, ഈ ആൻസൈറ്റി കൂടിയിട്ട് അത് സ്ട്രെസ്സിൽ ചെന്ന് അവസാനിക്കുന്നു. അങ്ങനെ ആ വ്യക്തി മൊത്തത്തിൽ കൊളാപ്സ് ചെയ്യുന്നു. ഇതാണ് ഇൻറ്റേർണലൈസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം. പക്ഷേ ഈ ഇൻറ്റേർണലൈസ് ചെയ്യാതെ നമുക്കത് എക്സ്റ്റേണലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പ്രശ്നം നമ്മളിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ അതിനോട് താതാമ്യം പ്രാപിക്കാൻ ഏറ്റവും നല്ല മാർഗം, ആ പ്രശ്നം എന്താണ്, അതെങ്ങനെ ഉണ്ടായി, എന്തെല്ലാം ഘടകങ്ങളാണ് ആ പ്രശ്നത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു അനലിറ്റിക്കൽ മൈൻഡായിട്ട് നമ്മൾ സമീപിക്കണം. ഈ അനലിറ്റിക്കൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്ത് നോക്കണം, എന്താണ്, എത്രത്തോളം ഗ്രാവിറ്റി ഉണ്ട് ആ പ്രശ്നത്തിന്, എത്രമാത്രം ഗഹനമാണ് ആ പ്രശ്നം. ആ പ്രശ്നത്തെ നമുക്ക് മൊത്തത്തിൽ, ഒരു പ്രശ്നത്തെയും മൊത്തത്തിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ഒന്ന് വൺ ബൈ വൺ ആയിട്ട്, അത് ഒന്ന് കഴിഞ്ഞ് അടുത്ത എന്നുള്ള അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയും. ആ സ്ട്രക്ചറൽ അപ്രോച്ചിലൂടെ നമ്മൾക്ക് പ്രശ്നത്തിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നിൽ എന്ത് റിസോഴ്സസ് ഉണ്ട്, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം, ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് എൻ്റെ അറിവ് എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, ഈ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആൾക്കാരുമായിട്ട് അവർ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇങ്ങനെ ചെയ്യുകയും അതേപോലെ നമ്മുടെ വൈകാരിക അവസ്ഥ, നമ്മുടെ ഉത്കണ്ഠ, നമ്മുടെ സംശയങ്ങൾ, ഇതെല്ലാം സുഹൃത്തുക്കളായിട്ടോ അയൽപക്കത്തെ ഉള്ള ആളുകളായിട്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിട്ടോ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിലൂടെ നമുക്ക് വെന്റിലേഷൻ ഉണ്ടാകുന്നു, നമ്മുടെ വൈകാരിക അവസ്ഥയിൽ നിന്ന് നമുക്ക് വളരെ നല്ല രീതിയിൽ റിലാക്സേഷൻ ലഭിക്കുന്നു. ഇതിനെയാണ് എക്സ്റ്റേണലൈസ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തെ നമ്മൾ നേരിടുമ്പോൾ ഈ അതിനെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠയിൽ പെടാതെ, ഇത് എല്ലാ ആൾക്കാരിലും, നമ്മൾക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, എല്ലാ ആളുകളിലും ഒരുപോലെയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇക്കാര്യം മറ്റുള്ള ആൾക്കാരും കൺസേൺ ആണ്, അവർക്കും ഇതേക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഈ പ്രശ്നത്തെ ഒരു തുറന്ന മനസ്സുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ താരതമ്യേന എളുപ്പമായിരിക്കും. അപ്പം ഇൻറ്റേർണലൈസ് ചെയ്യാതെ നമ്മൾ ഈ പ്രശ്നത്തെ എക്സ്റ്റേണലൈസ് ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് താരതമ്യേന എളുപ്പമായിരിക്കും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ. ഉറപ്പായിട്ടും. നമുക്ക് അടുത്ത കോൾ എടുത്താലോ. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആരാ വിളിക്കുന്നത്? എന്റെ മോനെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ശരി. അപ്പൊ ഹലോ, പറഞ്ഞോളൂ. ഞാൻ വിളിക്കുന്നത് കല്ലമ്പലത്തിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ ഷൈല, കേൾക്കുന്നുണ്ട്. ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ക്വാറന്റീനിൽ ഇരുന്ന് ഞാൻ ആ റൂമിൽ താമസിച്ചു, ആ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ആഹാരം വെച്ചു കൊടുക്കുന്നതിന് എല്ലാ പകലും അസുഖങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്.
ഇങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടതായ മുൻകരുതലുകൾ എന്തൊക്കെയാണ് അല്ലേ? ഈ ആഹാരമൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അതിൽ നിന്നും കൊറോണ പകരുമോ എന്നുള്ളൊരു പുറത്തുനിന്നൊക്കെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അത് പകരുമോ എന്നുള്ളൊരു ഭയമാണ്. അപ്പൊ ബന്ധു ഇപ്പോഴും ക്വാറന്റൈനിൽ മാത്രമാണ്, രോഗിയല്ല. അത് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ, ഈ നമ്മൾ വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ നിൽക്കുമ്പോൾ ഈ വ്യക്തിക്ക് നമുക്ക് ഏതെങ്കിലും ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൊറോണ വൈറസ് അന്തരീക്ഷത്തിലൂടെ പടർന്നു വരുന്ന ഒരു വൈറസ് അല്ല ഇത്. കോണ്ടാക്റ്റിലൂടെ, അതായത് നമ്മൾ ഒരാളുടെ ദേഹത്ത് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ അയാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ അയാളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സ്രവങ്ങളിൽ നിന്ന് ആണ് ഈ കൊറോണ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അത്തരം സന്ദർഭം ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഈ മുറിയിലേക്ക് നമ്മൾ നേരിട്ട് പ്രവേശിക്കാതെ റൂമിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഭക്ഷണം ഒക്കെ പാകം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലും അത് ആ മുറിയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കുകയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ഇത് ഈ പ്ലേറ്റ് കഴുകി വൃത്തിയായിട്ട് നമ്മളൊരു ഒരു ബക്കറ്റിൽ ഒരു സോപ്പ് ലായനി സോപ്പ് കലക്കിയ വെള്ളം വയ്ക്കുകയാണെങ്കിൽ ഈ പ്ലേറ്റ് അതിൽ തന്നെ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറുകൾക്ക് ശേഷമോ ഈ പ്ലേറ്റ് നമുക്ക് വീണ്ടും എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കാര്യമായ അപകടം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഈ രീതിയിൽ വേണം ഈ ക്വാറന്റൈനിൽ, പ്രത്യേകിച്ച് വീട്ടിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. മനസ്സിലായോ? ഓക്കെ, ശൈല സാറ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളോ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ദിശയുടെ ഫോൺ നമ്പറാണ് 1056. 1056 വിളിച്ചു കഴിഞ്ഞാൽ വേണ്ടുന്ന നിർദ്ദേശം ഉറപ്പായിട്ടും അവർ നൽകും. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നായിരിക്കും. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമുക്കറിയാം ഈ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തരും മാനസികമായിട്ട് പരിവപ്പെടേണ്ടതെന്നുള്ളത് നമ്മൾ സാർ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മുതിർന്നവരെ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം കൂടി ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരുപാട് കാര്യങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒരു മാനസിക നില എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മുന്നേ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റു കുട്ടികളുമായിട്ട് കളിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയി ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക, പഠിക്കുക, ഇതൊക്കെ ഇപ്പോൾ മാറി അവർ വീടിൻ്റെ ഉള്ളിലിരുന്ന് മുറിക്കുള്ളിലിരുന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ പഠനത്തിലേക്ക് മാറുമ്പോൾ അവരുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു തകിടം പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പല രക്ഷകർത്താക്കളും പരാതിപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരുടെ മാനസിക നില ഒരു സ്റ്റേണായിട്ട് നിർത്താനായിട്ട് സാധിക്കുക? വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. നമ്മൾ വീട്ടിൽ നമ്മുടെ രണ്ട് തരത്തിലുള്ള ആളുകളെ വളരെയധികം കരുതലോടെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് കുട്ടികളാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളും 60 വിഭാഗം 60 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരുമായിട്ടുള്ള ആൾക്കാരാണ്. എന്താണ് ഈ വിവേചനമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം ഈ രണ്ട് വിഭാഗം ആൾക്കാർക്കാണ് പ്രതിരോധ ശേഷി കുറവ് എന്ന് പൊതുവെ പറയുന്നത്. ഈ നമുക്കറിയാം ഈ കൊറോണയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കൊറോണ പ്രതിരോധ ശേഷിയുള്ള ആൾക്കാരിൽ കൊറോണ വൈറസ് ഏതാണ്ട് 80% ആൾക്കാരിലും അത് പ്രവർത്തിക്കുന്നില്ല, അത് സബ്സൈഡ് ചെയ്ത് പോകും. 20% ആൾക്കാരിൽ മാത്രമേ രോഗം അഗ്രവേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഈ പ്രതിരോധ ശേഷി താരതമ്യേന കുറഞ്ഞ വിഭാഗമായ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളും 60 വയസ്സിൽ മുകളിലുള്ള പ്രായമായ ആൾക്കാരിലും കൊറോണ വൈറസ് ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ അത് അഗ്രവേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന രണ്ട് വിഭാഗത്തെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കരുതലോട് കൂടിയിട്ട് നമ്മൾ സംരക്ഷിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ നമ്മുടെ എല്ലാം വീട്ടിൽ ഈ പറയുന്ന രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് സത്യത്തിൽ ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഇൽ ഇഫക്റ്റ് അനുഭവിക്കുന്നത്, എൻ്റെ തിക്താനുഭവം അനുഭവിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താ കാര്യം, നമുക്കറിയാം ഇത് ഏപ്രിൽ മെയ് രണ്ട് അവധി മാസങ്ങൾക്ക് ശേഷം ജൂണിൽ സ്കൂൾ തുറക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കുട്ടികൾ ഏപ്രിൽ മെയ് വെക്കേഷൻ കാലത്ത് അവർ വീട്ടിൽ ഇരിക്കേണ്ട കുട്ടികൾ തന്നെയാണ്, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ജൂൺ മുതലുള്ള കാലഘട്ടം, ജൂൺ ജൂലൈയിലൊക്കെ അവരുടെ സ്കൂൾ തുറന്ന് അവർ സ്കൂളിൽ പോവുകയും കൂട്ടുകാരായിട്ടൊക്കെ ഇടപഴകേണ്ടതായ ഒരു സമയമാണ്. ഈ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ നല്ലൊരു ശതമാനം ബാധിച്ചിട്ടുണ്ട് ഈ ഒരു രോഗം എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുവെ വളരെയധികം വിദ്യാഭ്യാസത്തോട് വളരെ നല്ല സമീപനം പുലർത്തുന്ന ആളുകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മലയാളികൾ പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസത്തിൽ വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനവിഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ സ്കൂളിലെ ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെ ഇവരിൽ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്, ഇവരിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം,
എല്ലാ എത്ര കഴിഞ്ഞ 6-7 മാസമായിട്ട് ഇവർ വീട്ടിൽ അടച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാനോ കളിക്കാനോ ഒന്നും തന്നെ സാധിക്കാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ അവരിൽ ഉണ്ടാകുന്നതായ മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. വിഷാദ രോഗങ്ങൾ പോലുള്ള അവസ്ഥയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു. തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ഈ പറയുന്നതായ കുട്ടികൾക്ക് ഈ പറയുന്നതായ സ്വഭാവം അല്ലെങ്കിൽ ഈ പറയുന്നതായ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരനുഭവിക്കുന്നതായിട്ട് മാനസിക സംഘർഷങ്ങൾ അതിഭയങ്കരമാണ്. അതിൽ ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലെ ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നു, രണ്ടാമത് സുഹൃത്തുക്കളെ കാണാനായിട്ട് സാധിക്കുന്നില്ല, മൂന്നാമത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മൾ കൊടുക്കുന്നു. ഈ പറയുന്ന പല സംഘർഷങ്ങൾ കൊണ്ടും കുട്ടികളുടെ മാനസിക നില പൊതുവേ മോശമാകാനുള്ള സാധ്യതയുണ്ട്. ഇത് എങ്ങനെയാണ് കുട്ടികളെ ഇത് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രധാനമായിട്ട് ഡിപ്രഷൻ പോലെയുള്ള സംഗതി വരാനുള്ള സാധ്യത വളരെയേറെയാണ്. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷാദം എന്നാണ് പൊതുവെ പറയുന്നത്. ഈ വിഷാദത്തിൻ്റെ ചില സ്വഭാവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ചർച്ചയിൽ അത് കുറച്ചുകൂടെ ഊന്നി നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. കുട്ടികളുടെ വിഷാദം മാത്രമല്ല മറ്റുള്ള ആൾക്കാരിലും വിഷാദ രോഗങ്ങൾ കണ്ടേക്കാം. എങ്കിലും ഞാൻ ഒരു ആമുഖമായിട്ട് പറയാം, ഈ കുട്ടികളുടെ ഈ എങ്ങനെ വിഷാദത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കുട്ടികളിൽ മ്ലാനത ഉണ്ടാകുക, മ്ലാനമായിട്ടിരിക്കുക, കൂടുതൽ ആക്റ്റീവ്നെസ്, ശരീരം കൊണ്ട് കൂടുതൽ ആക്റ്റീവ് അല്ലാതെ വരിക, അതുപോലെ തന്നെ സെക്ലൂഡഡ് ആയിട്ടിരിക്കുക, അതായത് മുറിയിൽ ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുക, കൂടുതൽ സമയം കുട്ടികൾ ഉറങ്ങാൻ ശ്രമിക്കുക, വ്യക്തിശുചിത്വം പാലിക്കാതിരിക്കുക, ഉത്സാഹം പൊതുവെ കുറഞ്ഞിരിക്കുക, ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ചെറിയ തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള മൈൽഡ് ലെവൽ ഡിപ്രഷൻ കുട്ടികളിൽ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. കാരണം ഇത് ഒരു വിഷാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്തൊരു ദുഃഖഭാവമായിരിക്കും കുഞ്ഞുങ്ങളുടെ മുഖത്തുണ്ടാവുക. ഈ ഒരു ദുഃഖഭാവം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ലെറ്റൗട്ടുകൾ ഉണ്ടാക്കണം. പൊതുവെ എങ്ങനെ ഇവർക്ക് ഇതിൽ നിന്ന് വിടുതൽ നേടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. കൂടുതൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് അകത്ത് നമുക്ക് ഏതായാലും പുറത്തിറങ്ങി ഒരു ഫുട്ബോൾ കളിക്കാനോ സൈക്കിളായിട്ട് പുറത്ത് ചവിട്ടി പോകാനോ അല്ലെങ്കിൽ പാർക്കിൽ പോകാനോ ബീച്ചിൽ പോകാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻഡോർ വീടിനകത്ത് കൊടുക്കാൻ പറ്റുന്നതായ രസകരമായിട്ടുള്ള കളികൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടി വിയോ മാത്രം കുട്ടികളെ എൻഗേജ് ചെയ്യാൻ ഉപയോഗിക്കാതെ കുട്ടികൾക്ക് പലതരത്തിലുള്ള ഗെയിമുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പം ക്യാരം ബോർഡ് ആണെങ്കിൽ ക്യാരംസ് കളിക്കാം, അല്ലെങ്കിൽ ഈ സ്നേഹിക്കാൻ ലാഡർ കളിക്കാം, ഇങ്ങനെ പല തരത്തിലുള്ള കളികളുണ്ട്, രസകരമായ കളികൾ. ഇനി അതല്ലെങ്കിൽ ഈ ഹൈഡ് ആൻഡ് സീക്ക് പോലുള്ള കളികൾ, അത് എല്ലാ ആൾക്കാർക്കും വീട്ടിലെല്ലാ ആൾക്കാർക്കും അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും മറ്റ് സഹോദരങ്ങൾക്കും എല്ലാം കൂടെ ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കളിയാണ് ഈ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്നത്. അതിലൂടെ കിട്ടുന്നതായിട്ടുള്ള ഉന്മാദം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഈ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക്, അതായത് വീടിൻ്റെ ലൈവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയും നമ്മൾ ഇതുപോലെയുള്ള പല ആക്ടിവിറ്റീസിലൂടെ നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഡിപ്രഷനിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം, പെയിൻറ്റിങ് ഗ്ലാസ് പെയിൻറ്റിങ്ങോ അങ്ങനെയുള്ള പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് സ്വയം തന്നെ ഉല്ലാസം കണ്ടെത്താനായിട്ട് കുട്ടികളുടെ കഴിവിനനുസരിച്ച് രക്ഷകർത്താക്കൾ അതിലേക്ക് കൂടി കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി എൻഗേജ്ഡ് ആക്കാനും അവരുടെ മാനസിക നില പുഷ്ടിപ്പെടുത്താനും സാധിക്കും. അല്ലേ, വളരെ ശരി, വളരെ ശരിയാണ്. ഇപ്പോൾ ചില ആപ്പ് തന്നെയുണ്ട്, ഈ സ്റ്റാർ മേക്കർ പോലെയൊക്കെയുള്ള, അതായത് നമുക്ക് കൂടെ പാടാൻ പറ്റും. അപ്പോൾ സ്മ്യൂളൊക്കെ പോലെ അത് നമുക്ക് അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ലൈവായിട്ട് നമുക്ക് പാടാം. അപ്പോൾ ഓർക്കസ്ട്രേഷൻ അതിനകത്ത് തന്നെയുണ്ട്, ഓർക്കസ്ട്ര അതിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് പാടിയിട്ട് മൊത്തത്തിൽ എല്ലാവരോട് കേൾക്കത്തക്ക രീതിയിൽ പ്ലേ ചെയ്യുക, വളരെ രസമാണ് നമുക്ക്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമുക്ക് എത്രമാത്രം പാടാൻ സാധിക്കും, നമ്മുടെ ശബ്ദം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തതിന് ശേഷം കേൾക്കുന്നത്, അതുപോലെ തന്നെ ഓർക്കസ്ട്രയുടെ കൂടെ പാടിയാൽ എന്ത് ഏത് രീതിയിലായിരിക്കും നമുക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ കൂടി സാധിക്കും. അപ്പോൾ അത്തരം ആപ്പുകൾ ലിമിറ്റഡ് ആയ രീതിയിൽ നമുക്ക് അധികം നമ്മൾ സ്ക്രീൻ കോണ്ടാക്റ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്കറിയാം സമൂഹ നന്മയ്ക്ക് കരുതലോടെ ജാഗ്രതയോടെ ഇപ്പോൾ മുതിർന്നവരും അതുപോലെ തന്നെ എന്താണ് ഒരു പരിധിയുള്ള ആൾക്കാർ, പ്രായപരിധിയുള്ള ആൾക്കാരെല്ലാം നമ്മളിതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ രോഗാതുരമായിട്ടുള്ള അവസ്ഥയെ കഴിയുന്ന ആൾക്കാർ എങ്ങനെയാണ് ഈ ഒരു സമൂഹത്തിലുള്ള ഒരു പ്രതിബദ്ധത കാണിക്കാനായിട്ട് സാധിക്കുക? അപ്പോൾ നമുക്കറിയാം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ പുറത്തിറങ്ങരുത് എന്ന് ഗവൺമെൻറ് കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ മാനസിക നില കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. മുതിർന്നവർക്കും സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്, അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
തീർച്ചയായിട്ടും നമ്മൾ ഒരു വീട്ടിൽ നമ്മളിപ്പോൾ കുട്ടികളെ പറ്റി പറഞ്ഞു, മറ്റൊന്ന് നമ്മുടെ മാതാപിതാക്കളാണ്, പേരൻസാണ്, മറ്റൊന്ന് ഈ പേരൻസിൻ്റെ പേരൻസായിട്ടുള്ള ഏജ്ഡായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം ഈ ഏജ്ഡായിട്ടുള്ള ആളുകൾ കൂടാതെ തന്നെ ഈ നമ്മളിൽ പലർക്കും രോഗങ്ങളുണ്ടാകും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന് ചികിത്സ അടിമപ്പെട്ട് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും, നമ്മൾ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഈ കോവിഡ് തന്നെ, ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കോവിഡ് തന്നെ കുറേ സംഘർഷങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഈ കൂടാതെ നമ്മൾ നമ്മുടെ രോഗത്തിൻ്റെ കെടുതികൾ നമ്മൾ അനുഭവിക്കുകയും കൂടെ വേണം. അപ്പോൾ പൊതുവെ രോഗത്തെ ഒന്ന് അധികരിക്കാനായിട്ട് ഒരു പക്ഷേ ഈ ഒരു സാഹചര്യം ചിലപ്പോൾ അതിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രോഗികളായിട്ടുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തനിയെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ നമുക്ക് രോഗം വന്നു അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്ക് അതിന് സാധിക്കത്തില്ല. കാരണം നമുക്ക് ക്ലിനിക്കിലേക്ക് പോകാൻ സാധിക്കില്ല, പൊതുസ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രോഗം എന്തെക്കുറിച്ച് നല്ല തിരിച്ചറിവുകളാണ്. ഇപ്പം അതിപ്പോൾ ഒരു ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു നമുക്ക് പറയുന്ന പോലെ ഡയബറ്റീസ് ആയിരിക്കാം. ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ രോഗത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്നതായിട്ടുള്ള രോഗം എന്തുമാത്രം ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്, അതിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണ് എന്നതിനെക്കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുകയും നമ്മൾ ചിലപ്പം ഭക്ഷണക്രമത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെയോ നമുക്ക് ഈ രോഗത്തിൻ്റെ കാഠിന്യം കൂടാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധ ചെലുത്താവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ രോഗം ചെറിയ ശരീര ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ സഹായം തേടുമായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വീട്ടിലെ എല്ലാവരും തന്നെ പൊതുവെ സംഘർഷഭരിതമായിരിക്കും, സംഘർഷത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് മറ്റുള്ള ആളുകളെ അനാവശ്യമായിട്ട് ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഡിപ്പെൻഡൻസ് കുറയ്ക്കണം. നമ്മൾ മറ്റൊരാളുടെ ഡിപ്പെൻഡൻസ് ഇല്ലാതെ തന്നെ തനിയെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഡിപ്പെൻഡൻസ് കുറയ്ക്കാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. മൂന്നാമത്, നമ്മൾക്ക് ഈ രോഗത്തിന് ആവശ്യമായ, രോഗത്തിന് ഭേദമാകാനായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ സ്റ്റോക്ക് അത് എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മൾ കറക്റ്റായ രീതിയിൽ അത് തീർന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ അതേപോലെ നമ്മൾ കഴിയുന്നത്ര ഒരു തരത്ത് തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ, ഇപ്പം കട്ടിലിൽ തന്നെ അധികം നേരം കിടക്കുകയൊക്കെ ചെയ്യാതെ നമുക്കൊരു ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടാക്കാം. ഒരു പുതിയ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് റെഗുലർ എക്സസൈസ് നമുക്ക് ആവശ്യമാണ്. ആ റെഗുലർ എക്സസൈസ് എന്ന് പറയുമ്പോൾ ആ വീടിനകത്ത് തന്നെ അല്ലെങ്കിൽ മുറ്റത്തോ ഇരുന്ന് നമുക്ക് ചെറിയ തരം എക്സസൈസ് ചെയ്യാം. അതുപോലെ ടി വി കാണുമ്പോൾ നല്ല സിനിമകൾ കാണുക, അങ്ങനെ മനസ്സിന് ഉല്ലാസം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ കാണണം. അപ്പം ഈ രീതിയിൽ അവലംബിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ഓരോ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരുന്ന ആ രീതിയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചുകൊണ്ട് നമ്മൾക്ക് തനിയെ തന്നെ ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക തന്നെ വേണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന കുറേ ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയേറെ വിദ്യാസമ്പന്നരുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ ആരോഗ്യ മേഖലയിലും മറ്റ് കാര്യങ്ങളിലും എല്ലാം കേരളം മുൻപന്തിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പ്രവൃത്തികളും മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയെ നമുക്ക് അതിജീവിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും, ജീവിതത്തിൽ മുന്നേറുവാനും സാധിക്കും. അല്ലേ സാർ? ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമുക്ക് ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ അതെല്ലാം തരണം ചെയ്യുവാനുള്ള ഒരു മാനസിക നില പരുവപ്പെടുത്തി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. അവസാനമായിട്ട് പ്രിയ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങേക്ക്? പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നത്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് മനുഷ്യൻ്റെ വെൽബീയിങ്, അതായത് മനസ്സിന് സുഖകരമായി ഇരിക്കാനായിട്ട് നമ്മൾക്ക് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെൻ്റൽ ഹെൽത്തിന് വളരെയധികം കോട്ടം തട്ടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മെൻ്റൽ ഹെൽത്ത് കുറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ, ഇപ്പം നിലവിൽ രോഗമില്ലെങ്കിൽ രോഗം വന്നേക്കാം, നമുക്ക് മാനസിക സംഘർഷം ഇപ്പോൾ നിലവിലില്ലെങ്കിൽ അത് സംഘർഷഭരിതമായേക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഈ 7 മാസമായി വീടിനുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അതുമായിട്ട് പെട്ടെന്ന് നമുക്ക് പൊരുത്തപ്പെട്ടു പോവുകയും ഈ ഒരു സാമൂഹ്യപരമായ ഈ ചലഞ്ചസ് ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കുകയാണ്
പൊതുവെ വേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രിയ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിയതിനെ വളരെയധികം നന്ദി അറിയിക്കുകയാണ് ദൂരദർശൻ്റെ പേരിലും സാമൂഹ്യ പാഠത്തിൻ്റെ പേരിലും. താങ്ക് യു സോ മച്ച് സാർ. നമസ്കാരം. സാമൂഹ്യ പാഠത്തിൻ്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള മറ്റ് വിഷയങ്ങളുമായി വീണ്ടും കാണാം. ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.